നിങ്ങൾ ഇടയ്ക്ക് ഭക്ഷണം കഴിക്കുന്നതിനാൽ ക്ഷീണം അനുഭവപ്പെടില്ലായിരിക്കാം. എന്നാൽ ദഹന പ്രക്രിയയ്ക്ക് വിശ്രമം നൽകാൻ നിങ്ങൾക്കാവില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ പൂർണ്ണമായ ശേഷിയിൽ പ്രവർത്തിക്കണമെങ്കിൽ 1.5 മുതൽ 2 മണിക്കൂറിനുള്ളിൽ നിങ്ങളുടെ ആമാശയം ശൂന്യമായിരിക്കും. ആമാശയത്തിൽ ഭക്ഷണം നിലനിൽക്കുമ്പോൾ വിസർജന സംവിധാനം തടസ്സപ്പെടുന്നു. വൻകടൽ ശുദ്ധമല്ല എന്നതിനർത്ഥം നിങ്ങൾ പ്രശ്നങ്ങൾ ചോദിച്ചു വാങ്ങുന്നുവെന്നാണ്. നോക്കൂ, നിങ്ങൾ മനുഷ്യ ശരീരത്തെ ഉള്ളിൽ നിന്ന് മനസ്സിലാക്കുകയാണെങ്കിൽ നിങ്ങൾ തന്നെ ഇത് പരിശോധിച്ചു നോക്കൂ. വയറ്റിൽ ഭക്ഷണമുള്ളപ്പോൾ നിങ്ങളുടെ ശരീരത്തിന് എങ്ങനെ അനുഭവപ്പെടുന്നുവെന്നും വയറ് ശൂന്യമാകുമ്പോൾ എങ്ങനെ അനുഭവപ്പെടുന്നുവെന്നും നോക്കുക. വയറ് ശൂന്യമാകുമ്പോൾ നിങ്ങളുടെ മനസ്സും ശരീരവും നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നുവെന്ന് നിങ്ങൾക്ക് അനുഭവിച്ചറിയാനാവും. എന്നാൽ നിങ്ങളുടെ ദഹന വ്യവസ്ഥയിൽ ഭക്ഷണം നിരന്തരം ദഹനം ചെയ്യപ്പെടുകയാണെങ്കിൽ ഒരു നിശ്ചിത അളവിലുള്ള ഊർജം സ്വാഭാവികമായും അവിടേക്ക് പോകുന്നതാണ്. അതിനാൽ നിങ്ങളുടെ തലച്ചോറും ശരീരവും മികച്ച രീതിയിൽ പ്രവർത്തിക്കുന്നതല്ല. ചെറിയ അളവിൽ ഭക്ഷണം കഴിക്കുന്നതിനാൽ ക്ഷീണം അനുഭവപ്പെടില്ല. എന്നാൽ നിങ്ങൾക്ക് ദഹന പ്രക്രിയയെ നിർത്താനാവില്ല. മറ്റെല്ലാ ജീവികൾക്കും ഭക്ഷണം കഴിച്ചതിനു ശേഷം ദഹന പ്രക്രിയ നടക്കുമ്പോൾ അവർ ഒരിടത്തിരിക്കും. കാരണം മറ്റു കാര്യങ്ങൾക്ക് വേണ്ടത്ര ഊർജമില്ലാത്തതിനാൽ. മാംസഭോജികളോ സസ്യബുക്കുകളോ ആവട്ടെ, ഭക്ഷണം കഴിച്ചതിനു ശേഷം അവ ഇരിക്കും. മനുഷ്യന്റെ ഉള്ളിലും ഇത് സ്വാഭാവികമായ ഒരു ആവശ്യമാണ്. ഭക്ഷണം കഴിച്ച ശേഷം അവൻ ഇരിക്കാൻ ആഗ്രഹിക്കുന്നു, കാരണം മറ്റു കാര്യങ്ങൾക്ക് വേണ്ടത്ര ഊർജം അപ്പോൾ ഇല്ലാതാവുന്നു. ഇപ്പോൾ ദിവസം മുഴുവൻ ലഘുഭക്ഷണം കഴിക്കുന്നതിലൂടെ ദിവസം മുഴുവൻ സജീവമായി ഇരിക്കാൻ കഴിയുമെന്ന് നിങ്ങൾ കരുതുന്നു. പറ്റും, പക്ഷേ മുഴുവൻ സാധ്യത കൈവരിക്കാൻ കഴിയില്ല. നിങ്ങളുടെ പൂർണ്ണശേഷി കൈവരിക്കണമെങ്കിൽ നിങ്ങളുടെ ശരീരവും നിങ്ങളുടെ ശരീരത്തിലെ പോഷണം ആഗിരണം ചെയ്യുന്ന പ്രക്രിയയും അത്തരത്തിൽ നിലനിർത്തണം. നിങ്ങൾ എന്ത് കഴിച്ചാലും എന്തൊക്കെ കഴിച്ചാലും 1.5 മുതൽ 2.5 മണിക്കൂറിനുള്ളിൽ നിങ്ങളുടെ വയറ് ശൂന്യമായിരിക്കണം. യോഗ എപ്പോഴും നിർബന്ധിക്കുന്നത് ഇതാണ്. 1.5 മുതൽ 2 മണിക്കൂറിനിടയിൽ നിങ്ങളുടെ വയറ് ശൂന്യമായിരിക്കണം. വയറ് ഒഴിഞ്ഞാൽ വിശപ്പ് എന്നല്ല അർത്ഥം. ഊർജത്തിന്റെ അളവ് കുറയുമ്പോൾ മാത്രമാണ് വിശപ്പ് അനുഭവപ്പെടുന്നത്. അല്ലാത്ത പക്ഷം വയറ് ശൂന്യമായിരിക്കണം. വയറ് ഒഴിഞ്ഞു കഴിഞ്ഞാൽ മാത്രം, വയറെന്നാൽ ആമാശയ സഞ്ചി, ശേഷം ഭക്ഷണം കുടലിന്റെ മറ്റു ഭാഗങ്ങളിലേക്ക് നീങ്ങും. കുടലിൽ പ്രക്രിയ വളരെ വ്യത്യസ്തമാണ്. അവിടെ ദഹനമല്ല, സ്വാംശീകരണമാണ്. അവിടെ അതിന് അധികം ഊർജ്ജം ആവശ്യമില്ല. അതൊരു ദഹന പ്രക്രിയയാണ്. ഭക്ഷണം ആമാശയ സഞ്ചിയിലായിരിക്കുന്ന സമയത്ത് നിങ്ങളുടെ പ്രവർത്തനം കുറയ്ക്കുന്നതാണ് നല്ലത്. ഇപ്പോൾ ദിവസം മുഴുവനും വയറ്റിൽ ഭക്ഷണമുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിന്റെ മുഴുവൻ സാധ്യതകളും നിങ്ങൾ കുറയ്ക്കുന്നു. ഒരു വശം കൂടിയുണ്ട്. ആമാശയത്തിൽ ഭക്ഷണം ഉണ്ടാകുമ്പോൾ, ദഹന പ്രക്രിയ നടന്നുകൊണ്ടിരിക്കുമ്പോൾ വിസർജന സംവിധാനം ഏതാണ്ട് അടച്ചു പൂട്ടുന്നു. 80% അടച്ചു പൂട്ടുന്നു. വിസർജന സംവിധാനം എന്ന് ഞാൻ പറയുമ്പോൾ കോശത്തിന്റെ തലത്തിലാണ് ശരീരത്തിന്റെ ശുദ്ധീകരണം നടക്കുന്നത്. അത് കുറഞ്ഞത് 80% അടച്ചു പൂട്ടും. മറ്റു തരത്തിൽ പറഞ്ഞാൽ, നിങ്ങളുടെ സംവിധാനത്തിൽ നിന്നും പുറത്തേക്ക് പോകേണ്ട എല്ലാ മാലിന്യങ്ങളും നീങ്ങുകയില്ല. ഇത് അധികം വൈകാതെ നിങ്ങൾക്ക് വിവിധ തരത്തിലുള്ള പ്രശ്നങ്ങൾ സൃഷ്ടിക്കും. നിങ്ങൾ വ്യത്യസ്ത സമയങ്ങളിൽ ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ കുടൽ മുതലുള്ള നിങ്ങളുടെ വിസർജന സംവിധാനം നന്നായി പ്രവർത്തിക്കുകയില്ല. കാരണം മാലിന്യങ്ങൾ ഒരു നിശ്ചിത സമയത്തിനുള്ളിൽ വൻകുടലിലേക്ക് വരാത്തതിനാൽ, അത് വ്യത്യസ്ത സമയങ്ങളിൽ വന്നാൽ അതും നിങ്ങൾക്ക് ഒരു പ്രശ്നമായി മാറും. അങ്ങനെയാൽ ദിവസം മുഴുവനും വൻകുടൽ ശുദ്ധമല്ലാതെ നിലനിൽക്കും. വൻകുടൽ ശുദ്ധമല്ല എന്നതിനർത്ഥം നിങ്ങൾ പ്രശ്നങ്ങളെ ചോദിച്ചു വാങ്ങുന്നുവെന്നാണ്. വൻകുടൽ എപ്പോഴും ശുദ്ധമായിരിക്കണം. യോഗയിൽ ഇതിന് വളരെ വലിയ പ്രാധാന്യമുണ്ട്. ഏതെങ്കിലും പരമ്പരാഗത സംവിധാനത്തിൽ നിങ്ങൾ നോക്കുകയാണെങ്കിൽ, നിങ്ങളൊരു ആയുർവേദ ഡോക്ടറിന്റെ അടുത്തോ സിദ്ധവൈദ്യന്റെ അടുത്തോ ചെല്ലുമ്പോൾ ആദ്യം പറയുക നിങ്ങളുടെ വയർ ശുദ്ധീകരിക്കാനാണ്. കാരണം അദ്ദേഹത്തിന് അറിയാം നിങ്ങളുടെ മിക്ക പ്രശ്നങ്ങളുടെയും മൂലകാരണം ശുദ്ധമല്ലാത്ത വൻകുടലാണ്. ഇന്ന് ആളുകൾ ഭക്ഷണം കഴിക്കുന്ന രീതി നോക്കിയാൽ വൻകുടൽ വൃത്തിയായി സൂക്ഷിക്കുന്നത് അവർക്ക് വലിയ വെല്ലുവിളിയാണെന്ന് കാണാം. വലിയ അളവിൽ ഒരു നേരം ഭക്ഷണം കഴിച്ചുവെന്ന് കരുതുക. ഞങ്ങൾ സാധാരണ ചെയ്യുന്നത് പോലെ, എന്നിട്ട് അതിനുശേഷം മറ്റൊന്നും തന്നെ കഴിക്കുന്നില്ല. സജീവമാണെങ്കിൽ ഒരു പഴവോ മറ്റോ കഴിച്ചേക്കാം. അതിലൂടെ നിങ്ങളുടെ വൻകുടൽ എപ്പോഴും വൃത്തിയായി തുടരുന്നത് കാണാം. നിങ്ങൾക്കിത് പരീക്ഷിച്ചു നോക്കാം. ഒരു ദിവസം വയറ് ശുദ്ധീകരിക്കും, അതെങ്ങനെ അനുഭവപ്പെടുന്നതെന്നും ശ്രദ്ധിക്കുക. പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് മനോഹരമായ എന്തോ ഒന്ന് അനുഭവപ്പെടുന്നതാണ്. എല്ലാ ദിവസവും അങ്ങനെ ആയിരിക്കണം നിങ്ങളുടെ അനുഭവം.